കൊക്കോ ഫ്രൂട്ടിൽ നിന്ന് എളുപ്പത്തിൽ നമുക്ക് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഉണ്ടാക്കാം. 3 ദിവസം കൊണ്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. 2 കൊക്കോ ഫ്രൂട്ട്സിലെ സീഡ്സാണിത്. ഈ സീഡ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓരോ സീഡ്സും സെപ്പറേറ്റ് ചെയ്യാം. ഈ സീഡ്സിന് മുകളിൽ കാണുന്ന ഈ വൈറ്റ് കവറിങ് ഇതിൻ്റെ പൾപ്പാണ്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ഈ പൾപ്പ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ടാക്കാം. ഈ പൾപ്പുള്ള സീഡ്സ് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ പൾപ്പ് സെപ്പറേറ്റ് ആയി കിട്ടും. എന്നിട്ട് നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ പാലും പഞ്ചസാരയും ഒക്കെ മിക്സ് ചെയ്ത് ജ്യൂസാക്കി കുടിക്കാം. ഈ സീഡ്സ് എല്ലാം നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊക്കോ സീഡ്സിൽ നിന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കി നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 2-3 വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കാണുന്നത് ഇങ്ങനെ ഈ സീഡ്സ് കുറച്ച് ദിവസം പുളിപ്പിക്കാൻ വേണ്ടി വെക്കുന്നൊക്കെ ഉണ്ട്. ഇത് കുറച്ച് സീഡ്സ് ആയതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ് ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് വെയിലിൽ ഉണക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ട്രെയിൽ വിതറി നല്ല വെയിലത്ത് വെച്ച് ഉണക്കാം. നന്നായി ഉണങ്ങിക്കഴിഞ്ഞാൽ ഉണങ്ങിയ കൊക്കോ പൾപ്പ്, പോട് കഷ്ണങ്ങൾ എന്നിവ എളുപ്പം നീക്കം ചെയ്യാം. ഒരു തവണയെ ഇങ്ങനെ വാഷ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഈ വെള്ളം ഒഴിവാക്കാം. അത്യാവശ്യം നല്ല വെയിലുള്ള സമയത്ത് തന്നെ ഇത് ഉണക്കിയെടുക്കണം. മൂന്ന് ദിവസം നല്ല വെയിൽ കൊണ്ട് നന്നായി ഉണങ്ങിയ ശേഷം ഇനി ഇത് വറുത്തെടുക്കാം. ഇങ്ങനെ ഈ സീഡ്സ് വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ ചോക്ലേറ്റിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇങ്ങനെ വറുത്തെടുക്കുന്നതിലൂടെ ഇവയിൽ വെള്ളത്തിൻ്റെ അംശം ബാക്കിയുണ്ടെങ്കിൽ അത് പോയി കിട്ടും. മീഡിയം ടു ലോ ഹീറ്റിൽ വെച്ച് 10 മിനിറ്റ് നന്നായി വറുത്തെടുത്തതാണിത്. കൊക്കോ ബീൻസിൻ്റെ പുറന്തോട് നീക്കം ചെയ്യാം. ഇങ്ങനെ ഈ സീഡ്സ് വറുത്തെടുക്കുന്ന സമയത്ത് ഒട്ടും കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. വറുത്തെടുത്ത ശേഷം ഈ സീഡ്സ് നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ചൂടോടെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഈ സീഡ്സിൻ്റെ തോടെല്ലാം ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ തന്നെ ഈ തോട് എല്ലാം പെട്ടെന്ന് തന്നെ പൊട്ടും. അതുകൊണ്ട് ഈ തോട് നീക്കം ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സീഡ്സിൻ്റെ ആ പുറന്തോടെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇത്രയും സീഡ്സാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇതിനിപ്പോൾ തന്നെ നല്ല ചോക്ലേറ്റിൻ്റെ മണമുണ്ട്. ദേ ഇപ്പോൾ സീഡ്സ് എല്ലാം നന്നായി പൊടിഞ്ഞു. വീണ്ടും ഒന്നും കൂടി ചെയ്യാം. വെൽവെറ്റ് മിനുസമാർന്ന ടെക്സ്ചറാണ് ഇപ്പം ചോക്ലേറ്റിന്. ഇപ്പോൾ നല്ല തിളക്കമൊക്കെ വന്നിട്ടുണ്ട്. ഈ സീഡ്സ് പൊടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട് കാരണം കൊക്കോ സീഡ്സിലെ ഓയിൽ കണ്ടന്റ് രൂപപ്പെട്ടതുകൊണ്ടാണിത്. ചോക്ലേറ്റിൻ്റെ ആ ടെക്സ്ചറും കിട്ടി. ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ല കയ്പ്പാണ്. കയ്പ്പേറിയ ഈ ചോക്ലേറ്റിലേക്ക് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസിനെ അനുസരിച്ചാണ് ചോക്ലേറ്റിൻ്റെ ഫൈനൽ ടേസ്റ്റ് നിർണ്ണയിക്കപ്പെടുന്നത്. ബട്ടർ, പാൽ, പഞ്ചസാര, മിൽക്ക് മെയ്ഡ്, മിൽക്ക് പൗഡർ, വനില എസെൻസ് അല്ലെങ്കിൽ ഐസിങ് ഷുഗർ, ഇങ്ങനെ പല ഇൻഗ്രീഡിയൻസും ചേർത്ത് നമുക്ക് ഈ കയ്പേറിയ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് വ്യത്യസ്തമാക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടർ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് നേരത്തെ അടിച്ചു വച്ചിരിക്കുന്ന ചോക്ലേറ്റും കൂടി ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്താണ് ചേർക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് മെൽറ്റാകും. മധുരം കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പഞ്ചസാര നന്നായി മെൽറ്റാകുന്നത് വരെ ഇളക്കാം. 4 ടേബിൾ സ്പൂൺ
മിൽക്ക് മെയ്ഡും കൂടി ചേർത്തു. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ സമയത്ത് വേണമെങ്കിൽ നട്ട്സൊക്കെ ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഉരുകി മിക്സായി കഴിഞ്ഞാൽ ചോക്ലേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഐസ് ക്യൂബ് ട്രേ വെള്ളമില്ലാതെ നന്നായി തുടച്ച് വെച്ചതാണിത്. ഈ ഐസ് ട്രേയിലേക്ക് ഒഴിച്ച് മോൾഡ് ചെയ്യാം. ഇനി ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ചൂടാക്കിയും തണുപ്പിച്ചും വീണ്ടും ചൂടാക്കിയും ഒക്കെ നമുക്ക് ഈ ചോക്ലേറ്റ്സ് റീമോൾഡ് ചെയ്യാം. പിന്നെ ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. വെനില എസൻസ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ചോക്ലേറ്റ് എസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ തന്നെ കിട്ടും. എപ്പോഴെങ്കിലും ഒരു കൊക്കോ സീഡ്സ് ആണ് കിട്ടുന്നതെങ്കിൽ അതിലെ ആ കുറച്ച് സീഡ്സ് കൊണ്ടും നമുക്ക് ഇനി ചോക്ലേറ്റ്സ് ഉണ്ടാക്കി നോക്കാം. ആർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിലാണ് ഇപ്പോൾ ഞാൻ ചോക്ലേറ്റ്സ് ഉണ്ടാക്കി കാണിച്ചത്.